ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഡീസ് ബിഡീസ്. നമുക്ക് ഇനി എങ്ങനെയാണ് ശർക്കര ബോളി തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഓണമൊക്കെ വരല്ലേ, അപ്പൊ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ട് ബോളി എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. അതൊരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവ് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് നെയ്യാണ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് വേണം നമ്മൾ ഈ മൈദ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ ഞാൻ 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ബാക്കി 2 ടേബിൾ സ്പൂണും ഒഴിച്ച് വീണ്ടും കുഴക്കുക. നല്ലതായിട്ട് മയത്തിൽ കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന് മേലെയായിട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചെടുക്കുക. 1/4 കപ്പ് അളവ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിടക്കട്ടെ. അപ്പൊ ഇത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ബോളിയിലേക്ക് വേണ്ടിയിട്ടുള്ള കടല വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് കടലപ്പരിപ്പ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് സോക്ക് ചെയ്തെടുക്കണേ 1.5 മണിക്കൂർ കുതിർത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഇതിലേക്ക് 1/4 നുള്ള് മഞ്ഞൾപ്പൊടി, നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് 4 to 5 വിസിലില് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കടലപ്പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതില് ബാക്കി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് വടിച്ചെടുക്കുക. ഒട്ടും ഈർപ്പമില്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീയിൽ വെച്ചിട്ട് അത് ആ വെള്ളം വറ്റിച്ചെടുക്കാം, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പൊ ആ ഒരു ഈർപ്പം വരാൻ പാടില്ല, ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വേഗം വേണം. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ കടലപ്പരിപ്പ് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് അത് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കടലപ്പരിപ്പിന് 2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ശർക്കരയിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കര ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാഷ് ചെയ്തെടുത്ത കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കടലപ്പരിപ്പും ശർക്കരയും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതാ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ബോളിയിലേക്കുള്ള കടല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പൊ അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം, നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം.
അപ്പൊ നമ്മള് തയ്യാറാക്കിയ കടലപ്പരിപ്പിന്റെ മിക്സ് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുളകളാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ മാവും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതില് വരുന്ന ബാക്കി നല്ലെണ്ണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മള് മാവിൽ നിന്നും ഒരു ചെറിയ ഉരുള മാവ് എടുക്കാം. ഒത്തിരി വേണ്ട, വളരെ കുറച്ചു മതിയാവും. നമ്മുടെ മാവിനേക്കാളും മുന്നിൽ നിൽക്കേണ്ടത് ആ കടലപ്പരിപ്പിന്റെ, നമ്മൾ പ്രിപ്പയർ ചെയ്ത കടലപ്പരിപ്പിന്റെ മിക്സാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പൊ ഒരു ചെറിയ ബോൾ മൈദ എടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഒരു ചപ്പാത്തി ഉരുളുണ്ട്, നമുക്കൊന്ന് പരത്തി എടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി. ഇതിന് നടുവിലായിട്ട് നമ്മൾ ഒരു കടലപ്പരിപ്പിന്റെ ഉരുള വെച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൽ കണ്ടോ, എക്സസ് വരുന്ന മാവ് നമുക്ക് മാറ്റണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കടലയുടെ ആ മിക്സ് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. മൈദ വളരെ കുറച്ച് മതിയാവും. ഇനി നമുക്ക് അല്പം മാവ് കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പൊ ഇതിന് മേലെ ഒത്തിരി പൊടി വരുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തടവിത് മാറ്റുക. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഒരു തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബോളി വെച്ചുകൊടുക്കാം. അതിന് മേലെയായിട്ട് നമുക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ നല്ലെണ്ണയോ, ഞാൻ നെയ്യാണ് പ്രിഫർ ചെയ്യുന്നത്. നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് പതുക്കെ മറിച്ചിട്ട് മറ സൈഡും കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നെയ്യ് തടവി കൊടുക്കുക. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ ബോളി തയ്യാറാക്കുമ്പോൾ പഞ്ചസാരയാണ് ഉപയോഗിക്കാറ്. അപ്പൊ ശർക്കര കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്, ടേസ്റ്റിലൊരു വ്യത്യാസമില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.